നിന്റെ നിന്റെ തന്തക്കാണ് ജാട, മനസ്സില നിന്റെ തന്തക്കാണ് ജാട. നീ ഇങ്ങനെ ഒരാളുടെ മൊബൈലിലേക്ക് ജാട എന്നൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്ത നിന്റെ തന്തയാണോ നിനക്ക് ഈ വാട്സാപ്പിന്റെ നമ്പർ തന്നെ? സോറി സർ. സോറി എന്ത്? സോറി, എനിക്ക് എന്റെ മൊബൈലിൽ 110 ആൾക്കാരെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ അയക്കും. നിനക്ക് ജാട എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നീ ആരാ? നീ നിനക്കാണ് ജാട. എനിക്കിപ്പോ ഒരാളുടെ ഒരു ഇത്രയും റെസ്പോൺസ്, അതായത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് പൊന്നു പോലെ സൂക്ഷിക്കും ഞാൻ, കേട്ടോ. അതിനെങ്ങനെ ഒരു 50,000 മെസ്സേജ് അയച്ചിട്ട് അയാളെ വെറുപ്പിക്കില്ല, അത് പൊന്നു പോലെ ഒരു മെസ്സേജ് അയക്കും. എന്നിട്ട് ആ റിപ്ലൈക്ക് വേണ്ടി ബീറ്റ് ചെയ്തിരിക്കും. അപ്പൊ അയാൾ മെസ്സേജ് അയക്കായിരിക്കും. എന്നാ നിന്റെ നിന്റെ പേരെന്താ പട്ടി? ടൈപ്പ് ചെയ്യാൻ ആരാ നിന്നെ പഠിപ്പിച്ചോട്? ഞാൻ എന്ത് ജാന കാണിച്ച മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നീ മെസ്സേജ് അയച്ചു തിരിച്ചയക്കാണെങ്കിൽ നീ ജാടനം കുടിക്കോ? എനിക്കറിയില്ലല്ലോ. എന്തറിയില്ല? നിനക്ക് എവിടുന്നോ ഒരു നമ്പർ കിട്ടി, ആ നമ്പറിലേക്ക് നീ മെസ്സേജ് അയക്കുന്നു. എന്റെ നമ്പർ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ നമ്പറിൽ നീ ജാടാന്നിട്ട് അയക്കുക. വേണം എന്നാണോ നിനക്ക് പറഞ്ഞത്? നീ ഒരു ഇന്ത്യൻ പൗരനാണ്, അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനാന്ന് പറയാൻ നിനക്ക് നാണല്ലേ? പറയാൻ വേറെ ഉണ്ടോ? ഞാൻ ഞാനായതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊക്കെ ജീവിച്ചതും ജനിച്ചതും വളർന്നൊക്കെ അങ്ങനെയാണ്, മനസ്സിലായോ? ഒരാ ഒരു ഇനി ഈ ജീവിതത്തിൽ ഒരാളുടെ ഇത്രയും വലിയ സെലിബ്രിറ്റിന്റെ ഏത് മാങ്ങാത്തവരുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അയാൾ വിളിച്ചിട്ട് അയാളുടെ നമ്പറിലോ കിട്ടിയില്ലേ കിട്ടിയില്ല അയാളെ ഒരിക്കലും ജാട വായിച്ചിട്ട് അയാൾ 100-110 പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവാ. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഇറിറ്റേറ്റ് ആയിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, അയാളെ ജാടാന്ന് വിളിക്കാൻ. ജാടാന്ന് വിളിക്കണമെങ്കിൽ നീ 100 150 ജനം ജനിച്ചാലും നിനക്ക് ചാത്തൂടാ നിനക്കൊക്കെ. വേണമല്ലേ നിനക്കൊക്കെ? നീക്ക് എന്ത് എന്ത് മനുഷ്യനാണ് നിനക്ക്? നീയൊക്കെ ഒരു ഉളുപ്പും മാനൊക്കെ വേണ്ട മനുഷ്യനായാല് വെറുതെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ നമ്പറിലേക്ക് ജാടാന്ന് അയക്കാൻ നിൽക്കുന്ന നാണല്ലേ? വേണോ ഞാൻ നിനക്കൊക്കെ? ഇല്ലേ? ചോദിച്ചതിന് മറുപടി അറിയോ? സോറി സാർ. എന്ത് സോറി? സോറെന്നുള്ള സാധനമൊക്കെ വിടും. ഇയാളുടെ നമ്പറിലേക്ക് കുറെ ഒരു ദിവസം ഒരാൾ കുറെ നേരം ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്ക. ഇയാള് ഇയാളുടെ അമ്മ ഇയാളുടെ വീട്ടിലാരെ മരിച്ചോ മരിച്ചിട്ടിരിക്ക. അത് ഇയാൾ ഇയാൾ തിരിച്ച് റിപ്ലൈ അയച്ചില്ലെങ്കിൽ ഒരാൾ ജാടാന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്ന ഇയാൾക്ക് എന്ത് തോന്നും? എന്ത് ശരിയാണെന്ന്? പറ്റിപ്പോയതല്ല, ഇനി ജീവിതത്തിൽ വേറെ ആൾക്ക് പറ്റിപ്പോകരുത്. ഇനി തിരിച്ചു കൊണ്ട് മെസ്സേജ് അയക്കരുത്. ഇനി 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 വേറെ എന്ത് മെസ്സേജ് അയച്ചോ മാന്യമായിട്ട് ഒരാൾ പെരുമാറാൻ പഠിക്കണം ജീവിതത്തില്. ഓക്കെ, ഞാനൊക്കെ സാധാരണ മനുഷ്യനാണ്. ഓക്കെ, നീയൊക്കെ കണ്ട് പരിചയമുള്ളതിനെക്കാട്ടിലും അപ്പുറത്തെ സാധാരണ മനുഷ്യനാണൊക്കെ. ഇനി ഇപ്പൊ ആ രാത്രി ജീവിതത്തിൽ ഉപദേശിക്കാനുള്ള അതിനുള്ള പ്രാന്തൊന്നും എനിക്കില്ല. ഈ മെസ്സേജിങ് 100-150 മെസ്സേജ് വരുന്നുണ്ട്. അവരൊക്കെ വിളിച്ച് പറയും, വേറെ ഒന്നുമല്ല. നമ്മളിപ്പോ ആൺകുട്ടികളായിട്ട് നിക്കാൻ വേണ്ടിട്ടേ പറഞ്ഞേ. എന്തൊക്കെ എന്റെ എടുത്തോ കേട്ടോ, അല്ലെ എടുത്തോളാം. എന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഗുഡ് നൈറ്റ്.